എല്ലാ കൂട്ടുകാർക്കും അഞ്ചാം ക്ലാസ്സിലെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സില് നമ്മൾ സംഖ്യകളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ എല്ലാ കൂട്ടുകാർക്കും കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും ടീച്ചർ പഠിപ്പിച്ച ആ കണക്കുകളും നമ്മൾ പഠിച്ച ആശയങ്ങളൊക്കെ മനസ്സിലാക്കിയോ എല്ലാവരും അതെല്ലാം മനസ്സിലാക്കിയവരാണോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നിയോ ആ സംശയം ഉണ്ടായാലും ആ ടീച്ചർമാരുണ്ടായിരുന്നു അല്ലേ അതെല്ലാം ക്ലിയറാക്കി തന്നു ശരി അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു പ്രവർത്തനത്തിലേക്ക് കടക്കാം എല്ലാവരും റെഡിയാണല്ലോ ശരി മക്കളെ ടീച്ചർ ആ സ്ലൈഡ് കാണിച്ചിരിക്കുന്ന ആ സംഖ്യ ഒന്ന് കാണൂ കാണുന്നുണ്ടോ ആ ഒരു സ്കൂളുകാർ ഒരു മൊബൈൽ ചലഞ്ച് ഏറ്റെടുത്തു ആ മൊബൈൽ ചലഞ്ചിൽ കിട്ടിയ രൂപയാണ് ആ കാണിച്ചിരിക്കുന്നത് കണ്ടോ സ്ലൈഡ് കാണിച്ചിരിക്കണോ എത്ര രൂപയാണ് അതെ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അപ്പോൾ അവർ മൊബൈൽ ചലഞ്ചെന്നു പറഞ്ഞൊരു ചലഞ്ചിലൂടെ നേടിയ പൈസയാണ് മക്കളെ ഇതെല്ലാം ഈ കിട്ടിയ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയും എല്ലാം നൂറിൻ്റെ നോട്ടായിട്ടാണ് കിട്ടിയത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എല്ലാ നോട്ടും ആ ഹൺഡ്രഡ് റുപ്പീ നോട്ടാണ് എല്ലാ ഹൺഡ്രഡ് റുപ്പീസാണ് നോക്കളെ എത്ര ഹൺഡ്രഡ് റുപ്പീസ് വരും ഈ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം എന്ന് പറയണ ഈ സംഖ്യയിൽ ഇത്രയും രൂപ ഈ രൂപയിൽ എല്ലാം നൂറിൻ്റെ നോട്ടുകളായാൽ എ എത്ര നൂറിൻ്റെ നോട്ട് കാണും ഹൗ മെനി ഹൺഡ്രഡ് റുപ്പീസ് പറയാമോ നോക്കൂ ആ വളരെ എളുപ്പമാണല്ലേ ആ എങ്ങനെയാണ് പറഞ്ഞത് ആ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം അപ്പോൾ എത്രയാണ് ആ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് നൂറിൻ്റെ നോട്ടുകളാണ് ഉണ്ടാവുന്നത് അല്ലേ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് നൂറിൻ്റെ നോട്ട് ടു ഹൺഡ്രഡ് തേർട്ടി നയൻ ഹൺഡ്രഡ് റുപ്പീസ് നോട്ട് അല്ലേ അല്ല ഇതെല്ലാം പത്ത് രൂപ നോട്ടുകളായിരുന്നുവെങ്കിലോ ഇപ്പോൾ കിട്ടിയത് നമുക്ക് നൂറിൻ്റെ നോട്ടുകളായിട്ടാണ് ഇതൊക്കെ പത്തിൻ്റെ നോട്ടുകളായിരുന്നുവെങ്കിലോ ടെൻ റുപ്പീസ് ആയിരുന്നെങ്കിലോ എത്ര എണ്ണം ഉണ്ടാവും അതെ അതെ അല്ലേ ടു തൗസൻഡ് ആ ൗസൻ്റ് ത്രീ ഹൺഡ്രഡ് നയൻറ്റി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറെണ്ണം അല്ലേ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം എന്നുള്ള ആ രൂപയെ എല്ലാം പത്തിൻ്റെ നോട്ടുകളാക്കിയാൽ നമുക്ക് എത്രയാണ് കിട്ടുക അതെ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് പത്ത് രൂപ നോട്ടുകളാണ് ടൂ ടു തൗസൻഡ് ആ ത്രീ ഹൺഡ്രഡ് നയൻറ്റി ആ ടെൻ റുപ്പി നോട്ട്സ് അല്ലേ നോക്കൂ ആ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം എഴുതിയത് തന്നെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്നെഴുതിയിരിക്കുന്നത് തന്നെ ആദ്യം ഒന്ന് നോക്കൂ അത് കഴിഞ്ഞിട്ട് ആ ടേബിളിലേക്ക് പോകാം ട്വൻറ്റി ത്രീ തൗസൻഡ് ആ നയൻ ഹൺഡ്രഡ് എന്നെഴുതിയിരിക്കുന്നത് ആ ഇടയ്ക്കൊരു കോമയിട്ട് വേർതിരിച്ചിരിക്കുന്നു അല്ലേ ഒരു കോമയിട്ട് വേർതിരിക്കുന്നു എവിടെയാണ് കോമയിട്ട് വേർതിരിച്ചിരിക്കുന്നത് ആ ത്രീക്കും നയനിനും ഇടയിൽ ത്രീക്കും നയനിനും ഇടയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ ഒരു കോമയിട്ട് വേർതിരിച്ചിരിക്കുന്നത് എന്തിനായിരിക്കും മക്കളെ ഇങ്ങനെ ഈ കോമയിട്ട് വേർതിരിച്ചിരിക്കുന്നത് ആരെങ്കിലും ചിന്തിച്ചോ എന്തായിരിക്കും നിങ്ങളിങ്ങനെ കണ്ടോ ടീച്ചർ പറഞ്ഞില്ലേ പത്രത്തിലൊക്കെ നോക്കണം പത്രവാർത്തയും പിന്നെ ടി വിയിലും ഒക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മളെ വലിയ വലിയ സംഖ്യകൾ കാണുന്നുണ്ടെ എന്ന് നോട്ട് ചെയ്ത് വെക്കണമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നില്ലേ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ടീച്ചർ ഈ കാണിക്കുന്ന ഈ രീതിയിൽ ഇങ്ങനെ കോമേട്ട് വേർതിരിച്ചെഴുതിയിരിക്കുന്നത് കണ്ടോ അതാ ഇവിടെ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം എന്നുള്ള സംഖ്യയിൽ ആ മൂന്നിനും ഒൻപതിനും ഇടയിലാണ് ഒരു കോമയിട്ടിരിക്കുന്നത് അല്ലേ എന്തായിരിക്കും ഇങ്ങനെ കോമയിട്ട് വേർതിരിക്കാൻ എന്തായിരിക്കും അതെ അതാ ഒരു മിടുക്കം പറയുന്നുണ്ട് അല്ലേ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞു അക്കങ്ങളുടെ എണ്ണം നോക്കിയാണ് നമ്മൾ സംഖ്യകൾ വായിക്കുന്നത് അല്ലേ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് സംഖ്യകളുടെ എണ്ണം മനസ്സിലാക്കാൻ പറ്റുമല്ലേ ഇപ്പോൾ അതിനകത്ത് എത്ര അക്കങ്ങളാണുള്ളത് നോക്കൂ ഈ കാണിച്ചിരിക്കുന്ന ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ സംഖ്യയിൽ ഈ നമ്പറിൽ എത്ര അക്കങ്ങളാണുള്ളത് അതെ ഫൈവ് ഡിജിറ്റ് അല്ലേ നമ്മൾ വൺ ടു ത്രീ ഇന്നിങ്ങനെ എണ്ണുന്നതിനേക്കാൾ വളരെ എളുപ്പമാണല്ലേ ആദ്യം ആ മൂന്നെണ്ണത്തിന് ഒരു ഗ്രൂപ്പാക്കി അല്ലേ ആദ്യത്തെ ആ മൂന്നെണ്ണത്തിന് ആ മൂന്നെണ്ണം എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മക്കളെ ആ മൂന്നെണ്ണത്തിന് ഗ്രൂപ്പാക്കുക എന്ന് പറയുമ്പോൾ അതെ ആരെയൊക്കെയാണ് ആ വൺസ് പ്ലേസ് ടെൻസ് പ്ലേസ് ഹൺഡ്രഡ് പ്ലേസ് അവരെ മൂന്ന് പേരെയും കൂടി ആ ഒരുമിച്ച് കെട്ടാക്കി അല്ലേ അവരെ മൂന്ന് പേരെയും കൂടെ കെട്ടാക്കി ഒരു ഗ്രൂപ്പാക്കി അല്ലേ പിന്നീടോ അടുത്ത ആൾ ആരാണ് ത്രീ എന്ന് പറയുന്നത് ഏത് പ്ലേസ് ആണ് അതെ ത്രീ എന്ന് പറയുന്നത് തൗസൻഡ് പ്ലേസ് ആണ് ടുൻ തൗസൻഡ് പ്ലേസ് അപ്പോൾ ടെൻ തൗസൻഡ് പ്ലേസും ആ തൗസൻഡ് പ്ലേസും കൂടെ ചേർത്ത് വായിച്ചു അല്ലേ ഒരുമിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ അവർ ജോയിൻറ്റ് ആണ് അല്ലേ അവർ ഒരുമിച്ചല്ലേ ഇരിക്കുന്നത് ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചർ പറഞ്ഞു അല്ലേ നമ്മളൊരു സംഖ്യ വായിച്ചപ്പോൾ അഞ്ചൊക്കെ ഉള്ളൊരു സംഖ്യ വായിച്ചപ്പോൾ ആ എഴുപതായിരങ്ങളും പിന്നെ ആറായിരങ്ങളും അങ്ങനെ എഴുപതായിരത്തി ആറായിരത്തി എന്നല്ല വായിക്കുന്നത് എഴുപത്താറായിരം സെവൻറ്റി സിക്സ് തൗസൻഡ് എന്ന് പറഞ്ഞില്ലേ അതു തന്നെയാണ് ഇവിടെയും അല്ലേ ആ പിന്നെ രണ്ട് പതിനായിരങ്ങളും മൂന്ന് ആയിരങ്ങളും രണ്ട് പതിനായിരം എന്ന് പറയുമ്പോൾ ഇരുപതായിരങ്ങളും പിന്നെ മൂന്നായിരങ്ങളും ഇരുപത്തി മൂന്നായിരങ്ങൾ അവരൊരുമിച്ചാണ് ഇരിക്കുന്നത് അല്ലേ അപ്പോൾ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ സംഖ്യയിൽ എത്ര അക്കങ്ങളാണ് ആകെ ഉള്ളത് എത്ര അക്കങ്ങളാണ് അതെ അഞ്ചക്കങ്ങൾ ഇപ്പോൾ വളരെ എളുപ്പത്തിലായില്ലേ ആ ആദ്യത്തെ കോമ കാണുമ്പോൾ നമ്മൾ എന്ത് എന്ത് പറയും എന്താണ് നമുക്ക് മനസ്സിലാവുക ആദ്യത്തെ കോമ കാണുമ്പോൾ അവിടെ എന്താണ് ആ മൂന്ന് ഡിജിറ്റ്സ് ഉണ്ടാവും അവിടെ വൺസ് പ്ലേസ് ഉണ്ടാവും ടെൻസ് പ്ലേസ് ഉണ്ടാവും ഹൺഡ്രഡ് പ്ലേസ് ഉണ്ടാവും പിന്നെ അടുത്തതോ അടുത്ത രണ്ട് പേരല്ലേ അടുത്ത അടുത്താരൊക്കെയാണ് ആ തൗസൻ്റും ടെൻ തൗസൻ്റും ആയിരങ്ങളുടെ ഗ്രൂപ്പ് തൗസൻസ് ഗ്രൂപ്പ് കണ്ടോ ഇനി ആ ടേബിളൊന്ന് നോക്കിയേ ഇപ്പം ടീച്ചർ കാണിച്ചിരിക്കുന്ന ഈ ടേബിളൊന്ന് നോക്കിയേ കണ്ടോ ഒന്ന് നോക്കൂ എല്ലാവരും ഒന്ന് ആ ടേബിളിലോട്ട് ഒന്ന് നോക്കൂ ആ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ ആ ഒരു പ്രത്യേകത ഇവിടെ കാണുന്നുണ്ടല്ലേ എല്ലാ സംഖ്യകളെയും ആ കോമയിട്ട് വേർതിരിച്ചാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ നമുക്ക് അതിനകത്ത് എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ നോക്കൂ ആദ്യത്തേത് എത്ര അക്കങ്ങളാണ് അതെ എവിടെയൊക്കെയാണ് കോമയായിട്ട് വേർതിരിച്ചിരിക്കുന്നത് എവിടെയൊക്കെയാണ് അതെ ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ആ മൂന്നെണ്ണം കഴിഞ്ഞു പിന്നീട് രണ്ട് പിന്നീട് രണ്ട് അല്ലേ മക്കളെ ഇതൊന്ന് ഈ ടേബിൾ കാണുന്ന ഈ സംഖ്യകളൊന്ന് എന്ത് ചെയ്യുക ഒന്ന് വായിച്ചു നോക്കൂ ഒന്ന് ഒന്ന് വായിച്ചു നോക്കൂ നമ്മൾ അന്നൊരു ടേബിൾ പൂർത്തിയാക്കിയില്ലേ അക്കങ്ങളുടെ എണ്ണം എത്ര ആദ്യ സംഖ്യ അത് കഴിഞ്ഞതിനകത്തുള്ള അക്കങ്ങളുടെ എണ്ണം എത്ര അത് ഏത് സ്ഥാനത്തിൽ തുടങ്ങിയാണ് വായിക്കുന്നതെന്നൊരു ടേബിൾ നമ്മൾ പൂർത്തിയാക്കിയില്ലേ ആദ്യത്തെ ക്ലാസ്സിലെ ആ അതിൻ്റെ കൂടെ ആ ഈ സംഖ്യകളൊക്കെ ഒന്ന് എഴുതി ആ അസൈൻമെൻറ്റ് ഒന്ന് പൂർത്തിയാക്കി നോക്കണം കേട്ടോ എത്ര സ്ഥാനമാണ് ഏത് സ്ഥാനത്ത് തുടങ്ങിയാണ് ഈ സംഖ്യ വായിക്കുന്നത് എന്നൊക്കെ ഒന്ന് എഴുതി ആ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ആ എഴുതുക എഴുതി നോക്കുക നമുക്ക് അപ്പോൾ ഏത് സംഖ്യയാണെങ്കിലും നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തണ്ടേ അതിന് വേണ്ടി നിങ്ങൾ ഇതൊന്ന് ചെയ്യണം ചെയ്യുമല്ലോ അത് നിങ്ങളെല്ലാവരും ചെയ്യും ടീച്ചർക്ക് ഉറപ്പാണ് ഒരേ സമയം പോരെ മതി മക്കളെ നമ്മൾ തുടങ്ങിയത് തന്നെ മൊബൈൽ ഫോൺ ചലഞ്ചുമായി ബന്ധപ്പെട്ടാണ് തുടങ്ങിയത് അല്ലേ അപ്പോൾ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ ആ എല്ലാം നൂറിൻ്റെ നോട്ടുകളാണെങ്കിലോ എല്ലാ പത്തിൻ്റെ നോട്ടുകളാണെങ്കിലോ എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ സംസാരിച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് സംഖ്യകൾ വായിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വന്നത് അപ്പോൾ സംഖ്യകൾ വായിക്കുന്നതിന് നമ്മൾ ആ അക്കങ്ങളുടെ എണ്ണം അടിസ്ഥാനമൊക്കെയാണ് സംഖ്യകൾ വായിക്കുന്നത് അതിൽ ആ എണ്ണം കണക്കാക്കുന്നതിന് വേണ്ടിയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ ഗ്രൂപ്പുകളാക്കി തിരിച്ച് കോമയായിട്ട് വേർതിരിച്ചാണ് നമ്മൾ സംഖ്യകൾ വലിയ വലിയ സംഖ്യകൾ വായിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പതിനായിരം എന്നുള്ള അഞ്ചൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു അഞ്ചൊക്കെ ഉള്ള ഏറ്റവും ചെറിയ സംഖ്യയാണ് പതിനായിരം ടെൻ തൗസൻഡ് ടീച്ചർ ഇവിടെ കാണിക്കാമേ നോക്കിക്കോളണേ ഈ ടെൻ തൗസൻഡ് എന്ന് പറയുന്ന ഈ സംഖ്യ നോക്കാമോ കാണുന്നുണ്ടോ ഈ ടെൻ എന്ന് പറയുന്ന സംഖ്യ കാണുന്നുണ്ടോ മക്കളെ നമ്മൾ ആ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം പറഞ്ഞതുപോലെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇത്രയും രൂപകളാണെങ്കിൽ ഈ ടെൻ എന്ന് പറയുന്ന ഇത്രയും രൂപകളാണെങ്കിൽ ഇതിൽ എത്ര നൂറ് രൂപ കാണോ ആദ്യം നമുക്ക് നൂറ് രൂപ തന്നെ നമുക്ക് പറയാം ഈ പതിനായിരം പതിനായിരം എന്ന് പറയുന്ന ഈ ഇത്രയും രൂപയാണെങ്കിൽ ഇതിനകത്ത് എത്ര നൂറിൻ്റെ ആ നോട്ടുകളുണ്ടാവും നമുക്കൊന്നുകൂടെ നമുക്കൊന്ന് നോക്കാം നൂറിൻ്റെ നോട്ടുകൾ എത്രയായിരിക്കും നോക്കാമോ ആ നമ്മൾ പറഞ്ഞു ഇത് വൺസ് പ്ലേസ് ഇത് ആ ടെൻസ് പ്ലേസ് ഇത് ഹൺഡ്രഡ് പ്ലേസ് ഇത് തൗസൻഡ് പ്ലേസ് ടെൻ തൗസൻഡ് പ്ലേസ് ഒന്നുകളുടെ സ്ഥാനം പത്തുകളുടെ സ്ഥാനം നൂറുകളുടെ സ്ഥാനം ആയിരങ്ങളുടെ സ്ഥാനം അതെ പതിനായിരത്തിൻ്റെ സ്ഥാനം നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം ഇവർ മൂന്ന് പേരും ഒരു ഗ്രൂപ്പ് അല്ലേ ഒന്നുകൾ പത്തുകൾ നൂറുകൾ ഇവർ മൂന്ന് പേരും ഒരു ഗ്രൂപ്പ് പിന്നെ ഇവർ രണ്ടുപേരും മറ്റൊരു ഗ്രൂപ്പ് അല്ലേ പത്ത് ആയിരങ്ങൾ ചേരുന്ന സംഖ്യയാണ് പതിനായിരം അല്ലേ പത്ത് ആയിരങ്ങൾ ചേരുന്ന സംഖ്യയാണ് പതിനായിരം ടീച്ചർ ഇവിടെ ചോദിച്ചെന്താണ് ഈ പതിനായിരം എന്ന് പറയുന്ന ഈ സംഖ്യയിലെ എത്ര നൂറിൻ്റെ നോട്ടുകളാണ് ഹൗ മെനി ഹൺഡ്രഡ് റുപ്പീസ് ഇൻ ടെൻ തൗസൻഡ് ഹൗ മെനി ഹൺഡ്രഡ് റുപ്പീസ് ഇൻ ടെൻ തൗസൻഡ് നോക്കാമോ ഇവിടുത്തെ ഹൺഡ്രഡിൻ്റെ പ്ലേസ് എവിടെയാണ് ടീച്ചർ ഇതങ്ങ് മറച്ചു കണ്ടോ അല്ലേ വൺസ് പ്ലേസ് ടെൻസ് പ്ലേസ് ചോദിച്ചെത്രയാണ് എത്ര ആ rupees റുപ്പീസാണ് അല്ലേ ഹൺഡ്രഡിൻ്റെ പ്ലേസ് അല്ലേ അപ്പോൾ ഈ രണ്ട് സ്ഥാനവും നമ്മളങ്ങ് മറച്ചു ബാക്കി എത്രയാ ഇപ്പോൾ കാണുന്ന സംഖ്യ എത്രയാ അതെ ഹൺഡ്രഡ് അല്ലേ നൂറ് അപ്പോൾ നൂറ് നൂറ് രൂപ നോട്ടുകളാണ് ടെൻ തൗസൻഡ് എന്ന് പറയുന്ന സംഖ്യയിലുള്ളത് മനസ്സിലായോ നൂറ് നൂറ് രൂപ ഹൺഡ്രഡ് ഹൺഡ്രഡ് ഇൻ ടെൻ തൗസൻ്റ് ഹൺഡ്രഡ് ഹൺഡ്രഡ് റുപ്പീസിൻ ടെൻ തൗസൻറ്റ് അങ്ങനെയാണെങ്കിൽ പത്ത് രൂപകളാണെങ്കിലോ എത്ര പത്ത് രൂപകളുണ്ടാവും ആ എളുപ്പമാണല്ലേ അപ്പോൾ ഇവിടെ പത്തിൻ്റെ പ്ലേസ് കാണണം അപ്പോൾ ഇവിടെ ആരെയാണ് വൺസ് പ്ലേസ് അങ്ങ് മറിച്ചാൽ മതി ബാക്കി എത്രയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ കാണുന്ന സംഖ്യ എത്രയാണ് അതെ തൗസൻഡ് തൗസൻഡ് ടെൻ റുപ്പീസിൻ ടെൻ തൗസൻറ്റ് ആയിരം പത്ത് രൂപകളാണ് എവിടെയുള്ളത് ആ പതിനായിരം എന്നുള്ള സംഖ്യയിൽ അല്ലേ പതിനായിരം രൂപയാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പത്ത് രൂപ നോട്ടുകൾ മാത്രമാണെങ്കിൽ എത്ര പത്ത് രൂപകളാണ് നമ്മുടെ കയ്യിൽ കാണുക അതെ ആയിരം എണ്ണം അല്ലേ നമ്മൾ പഠിച്ചു ആയിരം അല്ലേ പത്ത് ആയിരങ്ങൾ ചേരുന്ന സംഖ്യയാണ് പതിനായിരം നമ്മൾ പഠിച്ചില്ലേ അതെ ടെൻ തൗസൻസിൻ ടെൻ തൗസൻഡ് ടെൻ തൗസൻസിൻ ടെൻ തൗസൻഡ് പത്ത് ആയിരങ്ങളാണ് പതിനായിരത്തിലുള്ളത് മക്കളെ ആയിരം രൂപയുടെ നോട്ടുകളുണ്ടോ മക്കളെ ആയിരം രൂപയുടെ നോട്ടുകൾ ആ ഉണ്ടായിരുന്നു അല്ലേ ആ നിങ്ങളുടെ ആ കുട്ടിക്കാലത്തുണ്ടായിരുന്നു കണ്ടിട്ടും ഉണ്ടല്ലേ ഇല്ലേ നമ്മളെ കളി നോട്ടിലൊക്കെ ഇപ്പോഴും നമ്മൾ ആയിരം രൂപ ഉപയോഗിക്കുന്നുണ്ട് ആ ഒരു നോട്ട് നിരോധനം വന്ന് ആ ആയിരം രൂപ നോട്ടൊക്കെ നിരോധിച്ചു അപ്പോൾ ആയിരത്തിന് പകരം എത്രയാണുള്ളത് ഇപ്പോൾ രണ്ടായിരം രൂപയുടെ നോട്ടുകളാണുള്ളതല്ലേ എങ്കിലും ഈ പതിനായിരം എന്ന് പറയുന്ന സംഖ്യയെ ആയിരം നോട്ടുകൾ മാത്രം ആയിരം രൂപയുടെ നോട്ടുകൾ മാത്രമാക്കിയാൽ ആയിരം രൂപയുടെ നോട്ടുകൾ ഇപ്പം നിലവിലില്ല എങ്കിലും നമ്മുടെ സൗകര്യപൂർവ്വം ടീച്ചർ എന്ന് പറയുകയാണ് ഇതൊക്കെ ആയിരം രൂപ ഇപ്പോൾ നമ്മൾ പത്ത് രൂപ പറഞ്ഞതുപോലെ നൂറ് രൂപ പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിലോ അതെ ആ ആയിരത്തിൻ്റെ സ്ഥാനം മുളയ്ക്കും ഇപ്പോൾ എത്ര പേരാണ് ഇവിടെ ഇപ്പോൾ എത്രയാണ് കാണുന്നത് ടെൻ അപ്പോൾ ടെൻ ആ തൗസൻഡ് റുപ്പീസിൻ ടെൻ തൗസൻഡ് അല്ലേ പത്ത് ആയിരങ്ങളാണ് പതിനായിരം എന്ന് പറയുന്ന സംഖ്യയിൽ ഉള്ളത് സ്ലൈഡ് നോക്കൂ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണോ ആണോ ഈ സ്ലൈഡിലുള്ളതെന്ന് കണ്ടോ ആ പതിനായിരം കണ്ടോ ടെൻ തൗസൻഡ് ആ ടെൻ തൗസൻഡ് ആ ഒരു ആ എവിടെ ടേക്കിനു ആ ഒരു സർക്കിളിനകത്തിട്ടേക്ക് ചെയ്യണം എന്നിട്ടോ എത്ര ആയിരങ്ങൾ പത്തായിരം അല്ലേ ടെൻ തൗസൻഡ്സ് ഹൗ മെനി ഹൺഡ്രഡ്സ് ഹൺഡ്രഡ് അല്ലേ ഹൺഡ്രഡ് ഹൺഡ്രഡ്സ് നൂറ് നൂറ് രൂപകൾ ടെൻ തൗസൻഡ് എന്നുള്ള സംഖ്യയിൽ നൂറ് നൂറുകൾ അല്ലേ അടുത്തോ അടുത്തോ അടുത്തെന്താണ് ആ ടെൻസ് എത്രയാണ് തൗസൻഡ് ടെൻസ് അല്ലേ ആയിരം പത്ത് താഴെയോ ആ ഇതെല്ലാം ഒരു രൂപകളായിരുന്നുവെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും ഒരു സംശയമില്ല എത്ര എണ്ണം ഉണ്ടാവും ടെൻ തൗസൻഡ് വൺ റുപ്പീസ് ഉണ്ടാവും അല്ലേ പതിനായിരം ഒരു രൂപ നോട്ടുകളുണ്ടാവും അല്ലെങ്കിൽ ഒരു രൂപ കോയിനുകളുണ്ടാവും കണ്ടോ ഇഷ്ടോ ആയോ ഇപ്പം ടീച്ചർ ഇപ്പോൾ പതിനായിരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് നിങ്ങളൊരു കാര്യം ചെയ്യൂ ടീച്ചർ ഈ കാണിക്കുന്ന ഈ ഒരു സംഖ്യ എത്രയാണ് ആ സംഖ്യ അതെ നോക്കൂ സ്ലൈഡിൽ കാണുന്ന സംഖ്യ എത്രയാണ് അതെ ഇരുപതിനായിരം അല്ലേ ഈ പതിനായിരത്തിന് നമ്മൾ വിവിധ നോട്ടുകളുടെ കൂട്ടങ്ങളാക്കിയതുപോലെ എന്തു ചെയ്യണം ഈ ഇരുപതിനായിരം രൂപയും നിങ്ങൾ വിവിധ നോട്ടുകളുടെ കൂട്ടങ്ങളാക്കൂ ചെയ്യൂല്ലേ ശരി എന്നാൽ പിന്നെ നമുക്ക് അടുത്തൊരു അടുത്തൊരിതിലേക്ക് നോക്കാം കിടക്കാമോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ആരോ കാർഡ് പരിചയപ്പെട്ടില്ലേ ആരോ കാർഡ് അരവിന്ദ് ഗുപ്ത സ്ട്രിപ്പിനെ പരിചയപ്പെട്ടില്ലേ ടീച്ചർ ഇവിടെ ഒരു അരവിന്ദ് ഗുപ്ത സ്ട്രിപ്പ് നിങ്ങളുടെ പരിചയപ്പെടുത്താം കേട്ടോ ഒരു അരവിന്ദ് ഗുപ്ത സ്ട്രിപ്പാണ് ടീച്ചർ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നോക്കണേ കാണുന്നുണ്ടോ എത്ര അക്കങ്ങളാണ് ഈ സംഖ്യയിലുള്ളത് ഇപ്പം ടീച്ചർ ഈ കാണിച്ചിരിക്കുന്ന ഈ സംഖ്യയിൽ എത്ര അക്കങ്ങളാണുള്ളത് നിങ്ങളൊന്ന് നിങ്ങളുടെ നോട്ട് ബുക്കിലൊന്ന് ഈ സംഖ്യ ഒന്ന് എഴുതൂ ഇതിനകത്ത് ടീച്ചർ കോമയിട്ട് വേർതിരിച്ചെങ്ങാനും വെച്ചിട്ടുണ്ടോ ഇല്ല കോമയിട്ട് വേർതിരിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾ ഈ സംഖ്യ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി ഒന്ന് കോമയായിട്ടൊന്ന് വേർതിരിച്ച് വെക്കൂ അപ്പോൾ എത്ര കോമ വരും ആ സംഖ്യ എങ്ങനെ വായിക്കും നോക്കുക എന്തായാലും ഇതൊരു എട്ട് അക്ക സംഖ്യയല്ലേ എട്ട് അക്കങ്ങളുള്ള സംഖ്യ എയ്റ്റ് ഡിജിറ്റ് നമ്പർ അല്ലേ എങ്ങനെയാണ് മോനെ ഈ എയ്റ്റ് ഡിജിറ്റ് തുടങ്ങുന്ന സംഖ്യ നമ്മൾ വായിക്കുന്നത് ഏതിലാണ് വായിച്ചു തുടങ്ങുന്നത് അതെ ക്രോർ കോടി ഇവിടെ കോടി എന്ന് പറയുന്ന സ്ഥാനത്തെ അക്കം എത്രയാണ് ക്രോറിൻ്റെ പ്ലേസിലെ ഡിജിറ്റ് എത്രയാണ് സിക്സ് അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വായിക്കി വായിച്ച് തുടങ്ങുന്നത് ഏത് സ്ഥാനത്ത് തുടങ്ങിയാണ് വായിക്കുന്നത് അതെ ഏറ്റവും വലിയ സ്ഥാനം ഏതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്ഥാനം ആ അതെ ക്രോർ കോടി എന്നുള്ള ഈ സ്ഥാനം ഈ സ്ഥാനത്തിലാണ് തുടങ്ങുന്നത് ഇവിടുത്തെ സംഖ്യ എത്രയാണ് സിക്സ് അപ്പോൾ സിക്സ് ക്രോർസ് ആറ് കോടി അടുത്തതോ അടുത്തതോ ആ അവരെ ഒരുമിച്ചാണ് നമ്മൾ പറഞ്ഞതല്ലേ അങ്ങനെയല്ലേ നിങ്ങൾ കോമയായിട്ടിരിക്കുന്നത് അതെ എത്രയാണ് എയ്റ്റി ഫോർ ലാക്സ് ആണോ എയ്റ്റി ഫോർ ലാക്സ് എയ്റ്റെന്ന് പറയണത് ടെൻ ലാക്സിൻ്റെ പ്ലേസിലുള്ളത് ഫോർ എന്ന് പറയുന്നത് ലാക്സിൻ്റെ പ്ലേസിലുള്ളത് അപ്പോൾ സിക്സ് ക്രോർ എയ്റ്റി ഫോർ ലാക്സ് ഇനി അടുത്ത രണ്ട് ഏത് സ്ഥാനങ്ങളാണ് നോക്കൂ അടുത്ത രണ്ട് പേര് ഫൈവ് എന്ന് പറയണത് ടെൻ തൗസൻഡ് തൗസൻഡിൻ്റെ പ്ലേസിലുള്ളത് അല്ലേ അഞ്ച് പതിനായിരത്തിൻ്റെ സ്ഥാനത്തുള്ളത് മൂന്നോ ആയിരത്തിൻ്റെ സ്ഥാനത്തിലുള്ളത് അല്ലേ തൗസൻഡ് പ്ലേസിലുള്ളത് അപ്പോൾ അവർ ഒരുമിച്ചല്ലേ നിങ്ങൾ കോമയായിട്ട് ഇ വേർതിരിച്ചിരിക്കുന്നത് അതെ ഫിഫ്റ്റി ത്രീ തൗസൻഡ്സ് പിന്നെയോ ആ ടു ഹൺഡ്രഡ് സിക്സ്റ്റി ഇത് നിങ്ങൾ ഒരുമിച്ചാണ് ഇട്ടേക്കണല്ലേ ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എന്നുള്ളത് നിങ്ങൾ ഒരുമിച്ചാണ് അല്ലേ ടു കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ പോകാൻ വേണ്ടിയിരിക്കുന്നത് ടുവിനും ത്രീക്കും ഇടയ്ക്കല്ലേ പിന്നെയോ ഫോറിനും ഫൈവിനും ഇടയിൽ പിന്നെയോ സിക്സിനും എയ്റ്റിനും ഇടയിൽ ഈ സ്ട്രിപ്പിൽ കാണുന്ന ഈ സംഖ്യ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് ആറ് കോടി എൺപത്തി നാല് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് ആറ് കോടി എൺപത്തി നാല് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് സിക്സ് ക്രോർ എയ്റ്റി ഫോർ ലാക്സ് ഫിഫ്റ്റി ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് സിക്സ്റ്റി അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സംഖ്യ വായിക്കാൻ പറ്റും അല്ലേ അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം മൂന്ന് പിന്നെയോ രണ്ട് പിന്നെയോ രണ്ട് ഇപ്പോൾ മൂന്ന് രണ്ട് രണ്ട് പിന്നെ ഒരാൾ ഒറ്റയ്ക്കാണ് അല്ലേ ടോട്ടൽ എയ്റ്റ് ഡിജിറ്റ് എയ്റ്റ് ഡിജിറ്റ് നമ്പർ എയ്റ്റ് ഡിജിറ്റ് നമ്പർ നമ്മൾ സിക്സ് ക്രോർ സിക്സിൽ തുടങ്ങിയത് കൊണ്ട് സിക്സ് ക്രോർ എന്നാണ് വായിച്ചു തുടങ്ങുന്നത് ക്ലിയർ ആയല്ലോ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഇതെല്ലാം ആ ഒരു രൂപ നോട്ടുകളായിരുന്നു എങ്കിൽ ഇതെല്ലാം വൺസ് ആയിരുന്നു എങ്കിൽ എത്ര വൺസ് ആണ് ഉണ്ടാവുന്നത് ആ ഇത്രയും വൺസ് ഉണ്ടാവും എത്രയും വൺസ് ഉണ്ടാവും സിക്സ് ക്രോർ എയ്റ്റി ഫോർ ലാക്സ് വൺസ് ആണ് ഈ സംഖ്യയിൽ ഉണ്ടാവുന്നത് ഇനി ടെൻസ് ആണെങ്കിലോ ടെൻസ് ടെൻസാണ് ഇതിലെത്ര ടെൻസ് ഉണ്ടാവും പറയാമോ എത്ര ടെൻസ് ഉണ്ടാവും അതെ എത്രയാണ് ടെൻസ് ഉണ്ടാവുന്നത് ആ ഈ കാണുന്ന ഇത്രയും ഉണ്ടാവും ഒന്ന് വായിച്ചു നോക്കൂ ഇതൊന്ന് വായിച്ചു നോക്കൂ ഇപ്പം ടീച്ചർ കാണിക്കുന്ന ഈ സംഖ്യ ഒന്ന് വായിച്ചു നോക്കൂ ഉറക്കം വായിക്കൂ ആ എണ്ണ എളുപ്പമല്ലേ ആ എത്രയാണ് എത്രയുണ്ട് ഒരു സ്ഥാനം അല്ലേ ലാസ്റ്റ് ഒന്ന് മാത്രമാണ് ടീച്ചർ മറിച്ചിരിക്കുന്നത് എട്ടെണ്ണം ഉള്ളതിൽ ഇതാ ഒന്നിനെയാണ് ടീച്ചർ മറച്ചു പിടിച്ചിരിക്കുന്നത് ബാക്കി എത്രയുണ്ട് ഏഴക്കങ്ങൾ ഏഴക്കങ്ങളുള്ള സംഖ്യ നമ്മൾ എവിടെ തുടങ്ങിയാണ് വായിക്കുന്നത് അതെ ടെൻ ലാക്സ് അല്ലേ ടെൻ ലാക്സിൻ്റെ പ്ലേസ് അല്ലേ പത്തു ലക്ഷത്തിൻ്റെ അല്ലേ അപ്പോൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ ലക്ഷവും പത്തു ലക്ഷവും ഒറ്റ ഗ്രൂപ്പാണെന്ന് അപ്പോൾ എത്രയാണ് ആ സിക്സ്റ്റി എയ്റ്റ് ലാക്സ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ട്വൻ്റി സിക്സ് അല്ലേ അറുപത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് പത്തുകളാണ് ഈ സംഖ്യയിലുള്ളത് ഏത് സംഖ്യയിൽ നമ്മൾ ആദ്യം പറഞ്ഞ് ആറ് കോടി എൺപത്തി നാല് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് എന്നുള്ള സംഖ്യയിൽ എത്ര പത്തുകളാണുള്ളത് ഹൗ മെനി ടെൻസ് ആ സിക്സ്റ്റി എയ്റ്റ് ലാക്സ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി സിക്സ് മക്കളെ ഇതേ രീതിയിൽ ഇനി എത്ര ഹൺഡ്രഡ്സ് ഉണ്ടാവും എത്ര ഹൺഡ്രഡ്സ് ഉണ്ടാവും എത്ര തൗസൻഡ്സ് ഉണ്ടാവും എത്ര ടെൻ തൗസൻഡ്സ് ഉണ്ടാവും എത്ര ലാക്സ് ഉണ്ടാകും എത്ര ടെൻ ലാക്സ് ഉണ്ടാകും എത്ര ക്രോഡ്സ് ഉണ്ടാവും എന്ന് അപ്പോൾ ഈ ആറ് കോടി എൺപത്തി നാല് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് എന്ന് പറയുന്ന സംഖ്യയിൽ എത്ര ആ ഒന്നുകളുണ്ടെന്നും എത്ര പത്തുകളുണ്ടെന്നും നമ്മൾ പറഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ പതിനായിരത്തിന് നമ്മൾ വിവിധ സംഖ്യകളുടെ കൂട്ടങ്ങളാക്കിയതുപോലെ ഇരുപതിനായിരത്തിന് വിവിധ സംഖ്യകളുടെ കൂട്ടങ്ങളാക്കിയതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതും നിങ്ങൾ വിവിധ സംഖ്യകളുടെ കൂട്ടങ്ങളാക്കി നോക്കണം ടീച്ചർ ഇപ്പോൾ ആ വൺസും ടെൻസും പറഞ്ഞു നിങ്ങൾ ബാക്കി ഹൺഡ്രഡ്സും തൗസൻഡ്സും ടെൻ തൗസൻഡ്സൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കണം അതുപോലെ ടീച്ചർ തന്നിരിക്കുന്ന ഈ അസൈൻമെൻറ്റ്സ് നിങ്ങളിതുപോലെ എഴുതുമല്ലോ ആ എല്ലാം ആദ്യം എത്ര വൺസാണുള്ളത് പിന്നെ അതിനകത്ത് എത്ര ടെൻസ് ടെൻസാണുള്ളത് പിന്നെ അതിനകത്ത് എത്ര ഹൺഡ്രഡ്സാണുള്ളത് പിന്നെ തൗസൻസ് ടെൻ തൗസൻഡ്സ് ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങൾ ഇത് മാത്രമല്ല ഇനിയും നിങ്ങൾ കൂടുതൽ കൂടുതൽ സംഖ്യകൾ കണ്ടെത്തി എന്ത് ചെയ്യണം ആ ഇതിൻ്റെ വിവിധ ആ സംഖ്യകളുടെ കൂട്ടങ്ങളാക്കണം അല്ലേ ഇവിടെ നമ്മളെല്ലാം ആ പ്ലേസ് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂട്ടങ്ങളാക്കിയത് ഒന്നുകൾ എത്ര പത്തുകൾ എത്ര നൂറുകളെത്ര ആയിരങ്ങളെത്ര പതിനായിരങ്ങളെത്ര ലക്ഷങ്ങളെത്ര പത്ത് ലക്ഷങ്ങളെത്ര എന്നിങ്ങനെ ഈ രീതിയിലാണ് പോയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ചത് വലിയ സംഖ്യകൾ വരുമ്പോൾ ആ വലിയ സംഖ്യകൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ആ സംഖ്യകൾ നമ്മളൊന്ന് കോമയിട്ട് വേർതിരിച്ച് ആ കോമകളുടെ എണ്ണത്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ സംഖ്യകൾ വായിക്കുന്നു അല്ലേ അപ്പോൾ അവിടെ കോമയിട്ട് വേർതിരിക്കുന്നത് നൂറുകളെയും പത്തുകളെയും ഒന്നുകളെയും ഒരു ഗ്രൂപ്പാക്കിയിട്ടും ആയിരങ്ങളെയും പതിനായിരങ്ങളെയും മറ്റൊരു ഗ്രൂപ്പാക്കിയിട്ടും ലക്ഷത്തിനേയും പത്ത് ലക്ഷത്തിനെയും മറ്റൊരു ഗ്രൂപ്പാക്കിയിട്ടും കോടിയും പത്ത് കോടിയും മറ്റൊരു ഗ്രൂപ്പ് ആക്കിയിട്ടുമാണ് നമ്മൾ സംഖ്യകൾ വായിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണാതെ ആ കോമകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് എണ്ണാം ആദ്യത്തതിൽ മൂന്ന് രണ്ടാമത്തെ സെറ്റിൽ വരുമ്പോൾ രണ്ട് പിന്നെ ഉള്ളത് രണ്ട് അപ്പോൾ മൂന്ന് രണ്ട് രണ്ട് എന്നുള്ള ആ രീതിയിലാണ് കോമയിട്ട് വേർതിരിക്കുന്നത് അപ്പോൾ ഈ കോമകളുടെ എണ്ണം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു വളരെ എളുപ്പത്തിൽ നമുക്ക് സംഖ്യകൾ വായിക്കുന്നു സംഖ്യകൾ വായിക്കുമ്പോൾ എപ്പോഴും ആ ഏറ്റവും വലിയ സ്ഥാനത്ത് നിന്നാണ് നമ്മൾ തുടങ്ങി വായിക്കുന്നത് അല്ലേ ഏറ്റവും വലിയ സ്ഥാനമായിരിക്കും അല്ലേ പിന്നെ എന്ത് ചെയ്യും നമ്മൾ പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത് ആ ആ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം രൂപ മൊബൈൽ വാങ്ങാൻ കിട്ടിയപ്പോൾ അതെല്ലാം നൂറിൻ്റെ നോട്ടുകളായിരുന്നെങ്കിലോ അതെല്ലാം പത്ത് രൂപ നോട്ടുകളായിരുന്നെങ്കിലോ അതെല്ലാം ഒരു രൂപ കോയിൻ ആയിരുന്നെങ്കിലോ എത്ര എണ്ണം ഉണ്ടാവും ഹൗ മെനി നമ്പേഴ്സ് അല്ലേ ഓരോ നോട്ടും എത്ര എണ്ണം വീതം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മളിന്ന് പഠിച്ചു കഴിഞ്ഞത് അതും എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് പിന്നെ അതിനുശേഷം ശേഷം അതിൻ്റെ അതേ പാറ്റേണിലുള്ള നമ്മൾ പതിനായിരത്തിനെയും പിന്നെ നമ്മൾ ഈ ആറ് കോടി തുടങ്ങുന്ന ആറ് കോടി എൺപത്തിനാല് ലക്ഷത്തി ആ സംഖ്യയെയും നമ്മൾ ഓരോന്നിൻ്റെ ഓരോന്നിൻ്റെ കൂട്ടങ്ങളാക്കി കൂട്ടുകാർ ചെയ്യേണ്ട കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതുപോലെ കുറേ സംഖ്യകളുണ്ട് അതിനെ വിവിധ സംഖ്യയുടെ കൂട്ടങ്ങളാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് എന്ത് ചെയ്യണം നിങ്ങളൊന്ന് എഴുതി നോക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ടീച്ചർമാരുമായിട്ട് അല്ലെങ്കിൽ രക്ഷകർത്താക്കളുമായിട്ട് ആലോചിച്ച് വേണം നിങ്ങൾക്ക് അതെഴുതാൻ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് നമ്മൾ കൺവേ ചെയ്ത കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം